ഒരു സാധാരണക്കാരൻ, ആർക്കൊന്നും അറിയൊന്നുമില്ല. അയാൾ മോലേരെ വേഷം കെട്ടൽ ഹറാമാണ്, ഹറാമാണ്. അപ്പൊ ഞാൻ കുറ്റിപ്പുറം ഒരു അബ്ദുള്ള മുസ്ലിണ്ടായിരുന്നു, മുലാലിമാണ്. പക്ഷേ മൂപ്പര ഉള്ളും പുറമൊക്കെ ഒന്ന, ഉള്ളു വേറൊന്നും പുറം വേറൊന്നുമല്ല. ഇസ്ലാമിന് നിരക്കാത്ത സംഗതി ആരെയും കണ്ടാലും അപ്പം പോലെ. അപ്പൊ ഞാന് മൂപ്പര് ഇടയ്ക്ക് കാണാൻ പോകും. വലിയ ആലിമ ദ്വാര നഗരാനൊക്കെ വേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പൊ ഞാനും ചെമ്മാട് നിൽക്ക. അവിടെ ഒരു കച്ചവടക്കാർ അങ്ങനെ ബഹൂറും സ്കിക്കാൻ വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിച്ച്, നേരത്തെ ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് രസമായിട്ട അവയാളെ ജ്യൂസ്താവിൽക്കപ്പോൾ പോണ്. ഞാൻ കുറ്റപ്പുറം ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാണ്. ആ എന്നാ എനിക്കൊന്ന് പോരാ, ഞാനും ഉസ്താദിൻ്റെ കൂടെ പോരാറുണ്ട്. എന്നെ കൂടെ ഞാൻ വരണ്ട എന്നാ പിന്നെ പറയണ ശരിയല്ലല്ലോ, എന്നാ പോരാ. അങ്ങനെ അയാളും പോന്നു. അപ്പം അയാള് നിങ്ങളെ കുപ്പായിട്ട് നല്ലൊരു തലയ്ക്കിട്ട് നോക്കിയിരിക്കുക. അങ്ങനെ ഞങ്ങൾ പോയി. കുറ്റിപ്പുറത്തെപ്പോ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കടന്നു. അവിടുന്ന് എൻ്റെ കുപ്പ എത്ര ഉള്ളൂ, അയാൾ നിങ്ങളെ കുപ്പ, ഇപ്പൊ ഞാനും നിങ്ങളെ കുപ്പായിട്ട് അല്ലേ. അപ്പോ ആളുകളൊക്കെ വന്ന് അയാളെ കൈ വിളിച്ച് മുത്തു. എൻ്റെ കൈയാരും കൊള്ളൂല, മൂലയിട്ടണേക്കാറും എന്ന് വെച്ചിട്ട് അയാളെ കൈ വിളിച്ച് മുത്തു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിലുണ്ട് പ്രശ്നം. ഈ ജാഹിലിൻ്റെ കൈയും പിടിച്ച് മുത്തു ആൾക്കാരൊക്കെ, മുത്തും അറിയില്ല, ഒരു ബസ്സും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഈ കുപ്പായം കണ്ടാണ് മുത്തുന്നത്. എന്നാ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ അത് പരതിയില്ല, പറഞ്ഞില്ല, അയാൾക്ക് ഒരു വിഷമമുണ്ട്. അങ്ങനെ പോയി അദ്ദേഹം സ്ഥലത്തെത്തി, സലാം ചൊല്ലി കയറി. അപ്പൊ ഇയാളായിരുന്നു ഇയാള് അവിടെ, അയാളെ പേര് ഞാൻ പറഞ്ഞു. ആ മുസ്ലിലല്ലേ? അല്ല, ഇവരവിടെ സ്വർണ്ണ കച്ചവടം ചെയ്യുന്ന ആളാ, ജ്വല്ലറി നടത്തുന്ന ആളാ. ആ അപ്പത്താണോ എടാ കാട്ടുകള്ള ഈ കുപ്പായുടെ പണ്ട് എനിക്ക് അന്ന കണ്ട ആലിമാൻ വിചാരിച്ചില്ല ആൾക്കാർ. ജാഹിലായ ഇജ്ജെങ്ങനെ ഇങ്ങനത്തെ ആലിം ഇങ്ങളെ സ്വത്തും തുണിയും കുപ്പായും തലയിൽ കിട്ടും, വാലുള്ള തലയിൽ കിട്ടുന്നു അയാള്. ഇതെല്ലാം ഹറാമാണ് കേട്ടോ, സാധാരണക്കാരൻ അവൻ്റെ വേഷം കെട്ടണം. സാധാരണക്കാരൻ ആലിമിൻ്റെ വേഷം കൊണ്ടല്ല, ആലിമ് സാധാരണക്കാരൻ്റെ വേഷം കൊട്ടാൻ പാടില്ല. അതെന്താ? അപ്പൊ ജനങ്ങൾ ഒരു നാടൻ കാക്ക എളുപ്പിനുള്ള അങ്ങനെ എളുപ്പാര തോന്നൂലേ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം അക്കാലത്തെ സുൽത്താനുള്ള സുൽത്താൻമാ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ഹജ്ജിനോയി. ഹജ്ജിനെ നോക്കുമ്പോ ഹജ്ജിനെ എവിടുന്നൊക്കെയോ വന്ന ആളുകളുണ്ട്, മുപ്പക്കറിയില്ല. അപ്പൊ വിവരദോഷം കൊണ്ട് പലതും അവർ ചെയ്യുന്നുണ്ട്, വിവരലായിട്ട്. അപ്പൊ മൂപ്പരാണെങ്കിൽ വലിയ വിവരസ്ഥാന അവര് ഇബ്നു അബ്ദുസ്സലാം. ആ മൂപ്പര് ഇതാ ജനങ്ങളെ പറഞ്ഞിരുന്നു വേണ്ട എന്ന് പ്രതികരിച്ചു. അപ്പൊ അന്നുണ്ടായിരുന്ന വേറെ ഒരാലും പറഞ്ഞു, നിങ്ങളെ പറഞ്ഞത് ജനങ്ങൾ കേൾക്കാതെ എന്താ അറിയോ, നിങ്ങൾ ഇഹ്റാമിലാണ് അവരെ പോലെ. അപ്പൊ ഒരു തുണിയും പോയി തട്ടും മാത്രമേ ഉള്ളൂ, അവരും ഇഹ്റാമിൽ തന്നെ. അപ്പൊ അവരെ പോലെയുള്ള നിങ്ങൾ പോയി, അതുകൊണ്ടാണ് നിങ്ങളെ ഇഹ്റാം തഹല്ലുലാണ് സമയം വരട്ടെ,
നട തഹല്ലായി ശേഷം നിങ്ങളെ സാധാരണ സിജുണ്ടല്ലോ വേഷം, ആ വേഷം എന്തൊക്കെ നിങ്ങളെ കുപ്പായിട്ട് അതിൻ്റെ മേലെ പിന്നെ ഒരു കൂട്ടുടും അങ്ങനെ ഇട്ട് വരി. അപ്പം ജനങ്ങളൊക്കെ പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട സുബുക്കി ഇമാമൻ്റെ തബക്കാത്തിൽ പറയുന്നതിൻ്റെ ചരിത്രം തബക്കാത്തു സഫിയത്തുൽ കുബ്ര. അപ്പം മൂപ്പർ പറഞ്ഞ മാതിരി തഹല്ലലായി വേഷവിധാനമൊക്കെ മാറ്റി നാട്ടിലിടുന്ന ആ രീതിയിൽ കുപ്പായവും തുണയും അതിൻ്റെ മേലെ ഈ തൈലസാറും കോട്ടും ഇതെല്ലാം കൂടി ആയിട്ട് ജനങ്ങളെ എത്തിക്കൊണ്ട് വർമ്മക്ക് തന്നെ വന്നപ്പോൾ ആളുകൾ ആരാ ആരാ ആളുകൾ അപ്പോൾ മെല്ലെ ചോദിക്കുക ആരാ ധാരാള് ആ അത് സുൽത്താൻ ഇബ്ൻ അബ്ദുൽ സലാം മൂപ്പരാ നിങ്ങൾക്കൊന്ന് ദ്വാരിപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ ആളുകൾക്കൊക്കെ ആവശ്യമായി, ആളുകൾക്കൊക്കെ വലിയ ബഹുമാനമായി. ബഹുമാനപ്പെട്ട സുബുക്കി ഇത് പറഞ്ഞെന്തിനാ ആരും ആരുമിൻ്റെ വേഷം വേണം. ചില ഞാനിപ്പത്തെ ചൂടുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു തുണി എടുക്കും, ചിലപ്പോൾ ഒരു ബനിയനുള്ളൂ. ആ കാലത്ത് നിങ്ങളെ അങ്ങോട്ട് ഹാഷിമേർ ബന്ധം കൊടുക്കുന്നു വന്നാൽ ഏതാ ഇയാൾ ബിരാന്ത എന്ന് പറയില്ലേ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വേഷവിധാനം അത് നിർബന്ധമാണ്. അതപ്പോൾ നമ്മൾ സനത് കൊടുക്കുമ്പോൾ പ്രത്യേക ഏതൊക്കെ കൊടുക്കുന്നത് ഇതുവരെ ഉണ്ടായി നാളല്ല ഇനി അങ്ങോട്ട്. പക്ഷെ ആ നിലക്ക് നമ്മൾ നിന്നില്ല, അവിടെയാണ് പ്രശ്നം. നമ്മൾ വാങ്ങിയ സനതിൻ്റെ ബലയും അർത്ഥവും മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ.